ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. മിക്കതും ഇൻഡോർ പ്ലാന്റ്സ് ആണ്, അതും ഷെയ്ഡ് ലവിംഗ് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആട്ടോ ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. മാക്സിമം കോള് ചെയ്യാതിരിക്കാൻ നോക്കുക കേട്ടോ, വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കയ്യിൽ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്, ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ ഇട്ടിട്ടുള്ളതാണ്, ഇത് നമ്മുടെ പൈപ്പർ മാഗ്നിഫിക് ആണ്. ഇതിന് മുമ്പത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ ഇട്ടത് ഇതിലും ചെറിയൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ സൈസുള്ള പ്ലാന്റ് ആണ്, സൈസ് ശരിക്കും കാണിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം പ്ലാന്റ് ഹൈറ്റൊക്കെ ഇത്രയൊക്കെ ആയിട്ട് വരും. നല്ല പോളിഷ്ഡ് ലുക്കാണ് കേട്ടോ. ഇന്നത്തെ മിക്ക പ്ലാന്റ്സും ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആണ്, ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല വെളുത്ത് വയ്ക്കാൻ പറ്റാത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ മിക്കതും. അപ്പം ഇതിന് മോൺസ്റ്റർ പെറുവിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ പോലെയാണ്, പക്ഷേ മോൺസ്റ്റർ പെറു അല്ല, ഈ ഒരു ഇൻഡോർ പോട്ടിൽ വെച്ച് കാണിച്ചു തരാവേ. കാരണം മിക്ക പ്ലാന്റ്സും ഇൻഡോർ പോട്ടിൽ വെച്ച് കാണുമ്പോൾ അതിൻ്റെ ഒരു ആ വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവണപ്പോഴായിരിക്കും. ഇതായിരിക്കും ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നമ്പർ ഓഫ് ലീവ്സിന് വ്യത്യാസം വന്നാൽ പ്ലാന്റിൻ്റെ സൈസ്. അതായത് നമ്മുടെ വീട്ടിലുള്ളൊരു മദർ പ്ലാന്റാണ് കേട്ടോ, വീട്ടിലെ മദർ പ്ലാന്റായിട്ട് വീട്ടിലേക്ക് വെക്കാൻ വേണ്ടി മാറ്റി വെച്ചൊരു പ്ലാന്റാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റാണ്. ഈ പ്ലാന്റ് നമ്മൾ ഇതിനും വിട്ടിട്ടുള്ളതാണ്, പിന്നെ ഒരിടയ്ക്ക് തീർന്നു പോയതാണ്. യെല്ലോ ഫ്യൂഷൻ കലാത്തിയാണ് കേട്ടോ. ഈ ഒരു ലീഫ് കണ്ട് തെറ്റിദ്ധരിക്കരുത്, വൈറ്റ് ഫ്യൂഷൻ അല്ല, ഇത് യെല്ലോ ഫ്യൂഷനാണ്. ഇതിൻ്റെ ഒരു കൂമ്പല വരുന്നതാണ് കേട്ടോ ഇത്. നല്ല രസമുള്ള ആ ഒരു വെരിക്കേഷൻ പാറ്റേണൊക്കെ പ്ലാന്റിനുണ്ട് കേട്ടോ. ഇപ്പം ഇതിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് ഇപ്പം നമ്മുടെ കയ്യിലായിട്ട്, നമ്മുടെ അടുത്ത് ഈ പ്ലാന്റൊക്കെ ചീത്തയായി പോയതാണ്, ആ വെയിൽ കൂടിക്കഴിഞ്ഞപ്പോൾ ഉണങ്ങിപ്പോയതാണ് ലീവ്സ്. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് പ്ലാന്റ്സ് റെഡിയാണ്. വേണ്ട, ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. കറക്റ്റ് സൈസൊക്കെ കാണിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അടുത്തുള്ള അപ്രോക്സിമേറ്റ് പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ കാണിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ ഒരു ക്രിപ്റ്റാന്തസ് വെറൈറ്റി ആണ്. ഇത് ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ള ക്രിപ്റ്റാന്തസ് ആണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു. ആദ്യമൊക്കെ നമുക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത്രയും വലിയ സൈസിലെ പ്ലാന്റൊക്കെ നമുക്ക് ആദ്യമൊക്കെ ഇടാൻ പറ്റിയിരുന്നു. പക്ഷേ പിന്നീട് നമുക്ക് ഇടാൻ പറ്റാറില്ലായിരുന്നു. തണലത്ത് വയ്ക്കുമ്പോഴാണ് കേട്ടോ ഇതിന് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. ഇതാണ്ട ആ നടുക്കൊരു ഒരു റെഡല്ല കേട്ടോ, ഒരു പിങ്ക് കളറാണത്. ആ പിങ്ക് കളർ ആ നടുക്കായിട്ട് വരും. ചിലപ്പോൾ കുറച്ചുകൂടി ഒരു ഹാഫ് വരെയൊക്കെ മാക്സിമം പിങ്ക് വരുള്ളൂ. പിന്നെ ആ ഒരു ഗ്രീനും ലൈറ്റ് യെല്ലോ ഷെയ്ഡും കൂടി ആയുള്ളൊരു പാറ്റേൺ ആയിട്ട് പോകും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇത്രയും ഭംഗി കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം. അടുത്തത് ഈ ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണത്തെ സെൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ സെൽ വീഡിയോയിലും ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അഗ്ലോണിമയുടെ സെൽ വീഡിയോയിൽ എല്ലാവരും കൂടുതലും വാങ്ങിയത് നമ്മുടെ എമറാൾഡ് ആണ്. എമറാൾഡ് പിന്നെ ബാക്കിയുള്ള പ്ലാന്റ്സ്, എമറാൾഡ് തീർന്നു കഴിഞ്ഞപ്പോൾ തന്നെയാണ് ബാക്കിയുള്ള പ്ലാന്റ്സ് എടുത്തത്. അത്രയും എമറാൾഡിനുള്ള ഓർഡർ വന്നായിരുന്നു. പിന്നെ നമ്മളുടെ കയ്യിൽ തീർന്നു പോയതാണ്. ആ പ്ലാന്റ്സൊക്കെ ഞാൻ മിക്കതും പുറത്തുനിന്ന് എടുത്താണ്. അപ്പോൾ പുറത്തുനിന്ന് എടുത്തിട്ട് എനിക്ക് മുതലാവുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ പുറത്തുനിന്ന് എടുക്കാത്തതാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് അത് തീർന്നു. ഇനി നമ്മുടെ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സെയിൽ വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് ഏകദേശം ഈ സൈസുള്ള പ്ലാന്റ്സൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ഈ ഒരു ഫിലോഡെൻഡ്രോൺ ആണ്, നമ്മുടെ ബെർലിമാസ് ഫിലോഡെൻഡ്രോൺ ആണ് കേട്ടോ. ഇതിൻ്റെ കഴിഞ്ഞ തവണ 2 രൂപയ്ക്ക് ഈ പ്ലാന്റ് ഇട്ടിട്ട് ഒരുപാട് പേര് വാങ്ങി കേട്ടോ. 5 പ്ലാന്റ്, 10 പ്ലാന്റ്, 20 പ്ലാന്റൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് വാങ്ങിയായിരുന്നു. ഇൻഡോർ വെക്കാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ഹാങ്ങിങ് ആയിട്ട് വെച്ചോ, ഇൻഡോറായിട്ട് വെച്ചോ. എനിക്ക് ഞാൻ മുകളിലൊരു വാള് ഫുൾ വെർട്ടിക്കൽ പോലെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു വാള് ഫുൾ ഇതാക്കിയാലെന്നുള്ള പ്ലാനുണ്ട്. ഞാൻ ഇതൊരു ഫോട്ടോയിൽ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആക്കാൻ നോക്കുന്നുണ്ട്. നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. അടുത്തത് ഈ ഒരു എപ്പീഷ്യ പ്ലാന്റാണ്. ഇത് നല്ല ഭംഗിയുള്ള എപ്പീഷ്യ പ്ലാന്റാണ് കേട്ടോ. നമ്മൾ 10 രൂപയ്ക്കാണ് ഈ ഒരു എപ്പീഷ്യ പ്ലാന്റ് കൊടുക്കുന്നത്. ഇതിൻ്റെ നല്ല തണലത്തായിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂമ്പലയ്ക്ക് ഒരു പിങ്കിഷ് കളറ് കയറി വരും കേട്ടോ. അതും നല്ല ഭംഗിയാണ്. അല്ലാതെ ഇതിങ്ങനെ കാണാൻ, ഇത് നല്ല വെയിലത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഭംഗി കിട്ടത്തില്ല കേട്ടോ. ഒരു നരച്ച കളറ് പോലെ ഇരിക്കും. ഇപ്പം ഈ വൈറ്റ് ആയാലും ഇപ്പം ആ സൈഡിലുള്ള ആ ഒരു ഡാർക്ക് കളറൊക്കെ ആയാലും ഒരു നരച്ച പോലെ ഇരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് പ്ലാന്റ് ഇരിക്കും കേട്ടോ. അടുത്തത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ്. ഇതിൻ്റെ കൊടുക്കുന്ന സൈസാണ് കേട്ടോ ഈ ഒരു കാണിച്ചു തരുന്നത്. വേറെ 25 രൂപയ്ക്കാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ, അതിൻ്റെ കറക്റ്റ് സൈസൊക്കെ കാണിച്ചു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ് ഇല്ല, നമ്മളുടെ കയ്യിൽ റെഡി ആയിട്ടുള്ള പ്ലാന്റ്സേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ റെഡിയായ പ്ലാന്റ്സാണ് കേട്ടോ. ഇതാണ്ടോ, ഇതിൻ്റെ നല്ല പാറ്റേണൊക്കെയാണല്ലേ. പിന്നെ ഇതിന് തണലത്ത് വയ്ക്കുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗിക്ക് ഇങ്ങനെ കിട്ടണത്. എനിക്കതിൻ്റെ ആ കൂമ്പല വന്ന പാറ്റേണാണ് ശരിക്കും കാണിച്ചു തരാൻ തോന്നുന്നത്. അത് അത്ര ഭംഗിയായിട്ടാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെയും പ്ലാൻസ് ആവശ്യമുള്ളവർ പറയട്ടോ. പിന്നെ വെള്ളം കലാത്തിയ പ്ലാൻസ് വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം കൃത്യമായിട്ട് ഒഴിക്കാൻ നോക്കണേ. വെള്ളം ഒഴിക്കാതെ വരുമ്പോഴാണ് ലീഫിൻ്റെ അറ്റം കരിഞ്ഞ് പോലെ വരുന്നത്. അത് പലരും പറയാറുണ്ട്, ലീഫിൻ്റെ അറ്റം എന്താ കരിഞ്ഞ പോലെ വരണേന്ന്. അപ്പോൾ അത് വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടാണ് കേട്ടോ കൂടുതൽ അങ്ങനെ വരാറുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അടുത്തത് നമ്മുടെ ഈ ഒരു എപ്പീഷ്യയാണ്. ഇതിട്ടിട്ട് കുറേ ദിവസമായിട്ടോ ഇതിൻ്റെ കണ്ടോ ആ വെയിൻസ് പോലെ വരുന്ന പാർട്ടിയിൽ ഒരു പർപ്പിൾ കളറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്ലവറിൽ ഇങ്ങനെ ഒരു വെരിഗേഷൻ ഉണ്ട് കേട്ടോ, ഒരു വൈറ്റ് വെരിഗേഷൻസ് കണ്ടോ. ഇതിൻ്റെ ഫ്ലവറിൽ മിക്കപ്പോഴും നമ്മൾ കാണുന്നതാണ് ഇതുപോലെയുള്ളതിൽ ഒരു വൈറ്റ് വെരിഗേഷൻസ് വരുന്നത്. ഇത് നല്ല ഭംഗിയുള്ളത്, നമുക്കൊരു ബ്രോൺസ് ഷെയ്ഡ് വരും കേട്ടോ ഇതിന്. ആ കൂടുതൽ വെയിൻസിന് ആ പർപ്പിൾ കളറ് വരുന്ന കാരണമാണ്. ഒരു നല്ല ഭംഗിയുള്ളൊരു എപ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ. നമ്മളിത് വാങ്ങിയ സമയത്ത് ഒരു പ്ലാന്റിന് 120 രൂപ കേട്ടോ കൊടുത്തത്. ഒറ്റ പ്ലാന്റിന് കുഞ്ഞി തൈക്ക് 120 രൂപ കൊടുത്ത് വാങ്ങിയ പ്ലാന്റാണ്. അടുത്തത് ഈയൊരു പ്ലാന്റാണ് കേട്ടോ. ഇതൊരു സ്ട്രൊമാന്ത വെറൈറ്റിയാണ്. അപ്പം ഇതിൻ്റെ സിംഗിൾ പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത്. സിംഗിൾ പ്ലാന്റിൻ്റെ സൈസ് എന്താ ഇവിടെ കാണിച്ചു വന്നിട്ടുണ്ട്. ഏകദേശം ഇതാണ് കേട്ടോ സിംഗിൾ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിന് ഹൈറ്റ് വയ്ക്കത്തില്ല കേട്ടോ. ഇതൊരു മിനിയേച്ചർ പോലിരിക്കുന്ന പ്ലാന്റാണ്, ഹൈറ്റ് അധികം വയ്ക്കത്തില്ല കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ്. ഇപ്പോൾ ഈ പ്ലാന്റ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത് തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ഇടണമെന്നുണ്ട്. അപ്പം മാക്സിമം അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരും കേട്ടോ. താങ്ക് യു.